നമസ്കാരം. നമ്മുടെ മുഖ്യധാര ചാനലുകളിലൊക്കെ കൂട് വിട്ട് കൂടുമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലോട്ട് ചാടി പോകുന്നു, അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ചാടി പോകുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം പോയിരിക്കുന്നത് മാതൃഭൂമിയിൽ നിന്നാണ്. മാതൃഭൂമിയിൽ നിന്ന് ഇപ്പോൾ അവസാനമായിട്ട് പോകാൻ പോകുന്നത് ഹാഷ്മി താജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു വാർത്താ അവതാരകനാണ്. വളരെ ഡ്രമാറ്റിക്കായിട്ടൊക്കെയായിട്ട് വാർത്തയൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് വാർത്തയൊക്കെ അവതരിപ്പിച്ച് വളരെ പ്രസിദ്ധിയും കുപ്രസിദ്ധിയൊക്കെ ആർജിച്ചിട്ടുള്ള ഒരു വാർത്താ അവതാരകനാണ്. അദ്ദേഹം പോകുന്നത് 24-ലോട്ടാണ്. ഇനി അവിടെ ചെന്നിട്ട് നാടകമാണോ അതോ ബാലയാണോ കളിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ദൈവത്തിന് അറിയാം എന്താ കാണിക്കാൻ പോകുന്നു. എന്തായാലും ഇതൊക്കെയാണ്. പിന്നെ പാലക്കാടുള്ള ആ കൊലപാതകങ്ങൾ, അത് എല്ലാ ചാനലുകാരും ഇത് തന്നെയാണ് എടുത്ത് അലിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. അതിൽ ജാതി മത രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമൊന്നുമില്ല. പുറത്ത് ജീവനിൽ കൊതിയുള്ളവരാണെങ്കിൽ ഈ ഓറഞ്ച് കളറിലെ ചുരിദാർ, സാരി അല്ലെങ്കിൽ കാവി, മുണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും റിസ്ക് ആണെന്ന് ഓർക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ചില ഭ്രാന്ത് പിടിച്ച മതഭ്രാന്ത് പിടിച്ച ചില കൂട്ടരുണ്ട്, അവർക്ക് ഇതൊക്കെ ഉടുത്തിരിക്കുന്നവർ RSS ആണ് അല്ലെങ്കിൽ ഹിന്ദു ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു STPI കാരൻ കൊല്ലപ്പെട്ടു. അയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ കുറേ ആളുകൾ അള്ളാഹു അക്ബറും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ആശുപത്രിയിൽ ഏതോ ഒരു രോഗിക്ക് കൂട്ടിരിക്കാമെന്ന ഒരു പാവപ്പെട്ടവൻ, അയാൾ CPM കാരനാണെന്ന് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അയാൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആ വാതിക്കെ വന്ന് നോക്കുന്നു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ കാവി മുണ്ട് കൊടുത്തുകൊണ്ട് ഒരുത്തം നിൽക്കുന്നു. ആ തല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്നവൻ്റെ. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ പാവപ്പെട്ടവൻ്റെ കാര്യം തീരുമാനമായേനെ. അപ്പോൾ അങ്ങനെയുള്ള പ്രാന്തന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ വലിയ മതവിശ്വാസമോ ആർക്കെങ്കിലും ഉപദ്രവം ചെയ്യണമെന്നോ ഒന്നുമില്ല. സ്വന്തം കാര്യം നോക്കി, അവനവൻ്റെ കുടുംബം അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്ന പാവപ്പെട്ടവരും കാണും. പക്ഷെ ഇവർക്കൊക്കെ ഈ മതപരമായിട്ടുള്ള കാരണം കൊണ്ടാവണമെന്നില്ല. കാവി മുണ്ട് കൊടുക്കുന്നവരാവാം. ഇതിപ്പം CPMൻ്റെ എത്രയോ ആളുകൾ കാവി കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ കാവി കൊടുക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ളവരും വിശ്വാസം ഇല്ലാത്തവർ വരെ കാവി മുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉടുത്തുകൊണ്ടാണ് നമ്മൾ പൊതുവഴിയിലൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കേണ്ടി വന്നാൽ, പെട്ടെന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവം നടന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഏതെങ്കിലും ഒരു അണിയെ ആര് കൊന്നു അല്ലെങ്കിൽ ആ കൊല്ലാൻ ആരെ സഹായിച്ചു അവരെ തിരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല അവർക്ക്. അവർ ആലപ്പുഴയിൽ അത് കാണിച്ചു, ഇപ്പോൾ പാലക്കാട് കാണിച്ചു. അവരുടെ ഒരു അണിയെ ആരാണ് കൊന്ന് അവരോട് തിരിച്ച് ചെയ്യുക എന്നുള്ളതല്ല. 24 മണിക്കൂറിനുള്ളിൽ ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരുത്തിനെ അങ്ങ് തട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളാണ് ഇതേപോലുള്ള വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നെങ്കിൽ, കേരളത്തിലാണെങ്കിൽ ഹൈ റിസ്ക്കാണ്, സൂക്ഷിക്കണം. കാരണം മതഭ്രാന്തന്മാരുടെ ഇടയ്ക്കാണ് ജീവിക്കുന്നത്. ഓർമ്മയിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.